നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡൽഹി വേഴ്സസ് മുംബൈ സിറ്റി എഫ്സിയുടെ മത്സരത്തിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫോർമേഷനും ഫസ്റ്റ് തൊട്ട് അവസാനം വരെയുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ആദ്യ ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യ ഹാഫിൽ കാര്യമായ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, രണ്ടാം ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യ ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറവായിരുന്നു. എന്നാൽ രണ്ടാം ഹാഫ് വളരെ 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 സൂപ്പർബ് ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. നമുക്ക് സ്റ്റാൻഡിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 7-ഉം 8-ഉം സ്ഥാനക്കാരുമായിട്ടുള്ള ടീമുകളുടെ മത്സരമായിരുന്നു നടന്നത്. 8-ഉം സ്ഥാനത്താണ് ഇപ്പോൾ ഡൽഹി നിൽക്കുന്നത്, 7-ഉം സ്ഥാനത്താണ് മുംബൈ നിൽക്കുന്നത്. അങ്ങനെയുള്ള മത്സര രീതിയായിരുന്നു നമ്മൾ കാഴ്ചവെച്ചത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ISL മത്സരങ്ങളിലെ ഒന്ന് എന്ന് നമുക്കിത് പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇത് നടന്നത്. അപ്പോൾ ആദ്യ ഹാഫിൻ്റെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, 5-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത്. അതൊരു സൂപ്പർ ഗോൾ തന്നെയായിരുന്നു. മുംബൈയുടെ ആദ്യത്തെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതിൽ അത് വളരെ ബലം ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. നന്ദകുമാർ ശേഖറിൻ്റെ ആദ്യം മിഡിൽ നിന്നും സൈഡിലേക്ക് പാസ് നൽകി വീണ്ടും അത് അസിസ്റ്റ് വാങ്ങി ഗോൾ നേടുകയായിരുന്നു ആദ്യ ഹാഫിൽ സംഭവിച്ചത്, 5-ാം മിനിറ്റിൽ. ആ ഗോളിന് ശേഷം കാര്യമായ അവസരങ്ങൾ ഡൽഹിക്ക് ലഭിച്ചെങ്കിലും അത് കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് മുംബൈക്കാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യ ഹാഫിൽ കുറച്ച് അവസരങ്ങൾ കൂടുതൽ ലഭിച്ചെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ബൽവന്ത് സിംഗിൻ്റെ ഒരു പാസുകളും ഷോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു, ഒന്നും അദ്ദേഹത്തിനും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ പ്രതീക് ചൗധരിയുടെ ഒരു ഗോൾ ലൈൻ സേവും നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഇതൊക്കെയായിരുന്നു ആദ്യ ഹാഫിലെ കുറച്ച് ഹൈലൈറ്റായി കാണേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യ ഹാഫിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ 49-ാം മിനിറ്റിലാണ് മുംബൈ തിരിച്ചു വരുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് തോന്നിയത്. അത് 49-ാം മിനിറ്റിൽ എവർട്ടൺ സാന്റോസിൻ്റെ ഒരു ഗോളിലൂടെ മുംബൈ ഡ്രോ പിടിക്കുകയായിരുന്നു. 1-1 ഡ്രോയിലേക്ക് നീങ്ങുകയായിരുന്നു. അത് ബൽവന്ത് സിംഗ് ആയിരുന്നു ആദ്യം ട്രൈ ചെയ്തത്. അത് ഗോൾ കീപ്പർ തടുത്തിട്ടെങ്കിലും അത് എവർട്ടൺ സാന്റോസ് കൃത്യമായി വലയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അത് ഗോൾ നേടിയത്. ഡൽഹിക്ക് കുറച്ച് പുറകോട്ട് വരുമോ എന്നുള്ള പേടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ടായിരുന്നു. കാരണം മുംബൈ ജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മുംബൈ ഇന്നലെ പരാജയപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം മിയാ ബാഹയുടെ ഒരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് ഒരു ഗോൾ വന്നത്. ആ ഗോൾ 2-1 ലീഡ് ഉയർത്തിയ ശേഷം മുംബൈയുടെ കോൺഫിഡൻസ് പാടെ കുറച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെയും മുംബൈ ചെറുതായിട്ടൊരു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴായിരുന്നു പ്രതീക് ചൗധരിയുടെ ഒരു ഫൗൾ കാരണം 2 യെല്ലോ കാർഡ് വഴങ്ങി ഒരു റെഡ് കാർഡായി അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടത്. അത് വളരെ നിരാശപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം പ്രതീക് ചൗധരി നല്ലപോലെ ഡിഫൻസിങ്ങിൽ തിളങ്ങി നിന്ന ഒരു താരം പോയി കഴിഞ്ഞാൽ ഡൽഹിയുടെ അവസരം വളരെ നിർണായകമാവും. 11-10 എന്ന രീതിയിലായിരുന്നു മത്സരം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇനി ഒരു ഗോൾ നേടി സമനില വഴങ്ങുമോ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ അറാന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സെക്കൻഡിൽ ടവോറെ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്നും ഫൗളിടുകയും പെനാൽറ്റി വഴങ്ങുകയും ചെയ്തുകൊണ്ട് ഒരു പെനാൽറ്റി ആവുകയും അത് അരാന തന്നെ എടുത്ത് ഒരു പെനാൽറ്റി ഗോളാക്കി കൺവേർട്ട് ചെയ്ത് 3-1 എന്നുള്ള ലീഡിലേക്ക് നീക്കുകയായിരുന്നു ചെയ്തത്. അത് അതോടുകൂടി മുംബൈയുടെ കഥ അവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനായി വന്നത് കാലുച്ചയാണ്. കാലുച്ചെ സബ്സ്റ്റിറ്റ്യൂഷനായി വന്നതിൽ വളരെ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. അത് അദ്ദേഹം കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു അസിസ്റ്റൻറ്റിലൂടെ അദ്ദേഹം വളരെ കൂളായി ഒരു ഗോൾ നേടി. അദ്ദേഹത്തിൻ്റെ ഒരു കാഷ്വലായിട്ടുള്ള സെലിബ്രേഷനും ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ ഡൽഹി അങ്ങനെ വീണ്ടും 4-1 എന്നുള്ള ലീഡിലേക്ക് ഉയർന്നു. അതോടുകൂടി ഏകദേശം മുംബൈ കഴിഞ്ഞു എന്ന് തന്നെ പറയാം, ഫുൾ ഫ്ലാറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും നമ്മുടെ ചാങ്തയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ചാങ്ത ആദ്യ അറ്റംപ്റ്റ് പരാജയപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൃത്യമായി ഗോൾ കീപ്പറെ വെട്ടിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് കൂളായ ഒരു ഗോൾ നേടി 5-1 എന്നുള്ള ലീഡിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടി ഡൽഹിയുടെ വളരെ നിർണായകമായ മത്സരങ്ങൾ അവസാനിച്ചു. ഇനിയും ഒരു മത്സരമുണ്ട്, അത് കൃത്യമായി നിർണായകമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
പക്ഷെ ഡൽഹി ഇത്രയും മത്സരം കുറച്ചുകൂടി മുൻപ് കളിക്കേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ എല്ലാ ആരാധകരും ആഗ്രഹിച്ചു പോകുന്നു. ഇത്രയ്ക്ക് ലീഡ് ഉയർത്തിയ ഒരു മത്സരം ISL ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. 5-1 എന്നുള്ള ലീഡ് കൃത്യമായി നിർവഹിച്ച ഡൽഹി ഈ സീസണിലെ എൻ്റെ ഹീറോ ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ ഡൽഹിക്ക് വൈകിപ്പോയി എന്നും ഇപ്പൊ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹി രക്ഷിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടിയാണ്. അത് കാരണം മുംബൈ ജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അവസരം തീർച്ചയായിട്ടും പുറകോട്ട് തന്നെ നിൽക്കുമായിരുന്നു. എന്നാൽ ഡൽഹി ജയിച്ചത് കൊണ്ട് ആ അവസരങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന ഗോവ വേഴ്സസ് ATK മത്സരത്തിൽ ATK ജയിക്കണം. ഗോവ തോൽക്കുകയും വേണം, പിന്നെ ജംഷഡ്പൂർ തോൽക്കുകയും പിന്നെ ഗോവ വേഴ്സസ് ജംഷഡ്പൂർ മത്സരം സമനിലയാണെങ്കിൽ 100% കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിലേക്ക് കുതിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നീട് നമ്മൾ കണക്കുകൾ കുറച്ചുകൂടെ ബാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. ഇന്നത്തെ മത്സരം കൂടി നമുക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലല്ല നമ്മൾ കപ്പടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ പറയുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.